നമസ്കാരം. റോയൽ എൻഫീൽഡിന്റെ മുകളിൽ പറക്കുന്ന ഐറ്റങ്ങൾ ഒന്നും നിലവിൽ ഇന്ത്യയിലെ മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളറ്റും ക്ലാസിക്കും ഹിമാലയനും എല്ലാം അരങ്ങുവാഴുന്ന വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ട് അടുത്ത കാലത്തായി ഹോണ്ട, ബജാജ്, എസ് ഡി, ജാവ, ഹീറോ, ട്രയംഫ്, ഹാർലി ഡേവിഡ്സൺ പോലുള്ള വമ്പന്മാരെല്ലാം ഇറങ്ങിച്ചെന്നു. എന്നാൽ റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് നെഞ്ചും വിരിച്ച. കാലത്തിനൊത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച പുതുതലമുറയിലേക്ക് മോഡലുകളെ പരിഷ്കരിച്ചതും 100 350 ഹിമാലയൻ 450 പോലുള്ള മികച്ച ബൈക്കുകൾ അവതരിപ്പിച്ചുമാണ് എൻഫീൽഡ് ഇവിടെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അടുത്തിടെ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഹിമാലയൻ 450 ജനങ്ങൾ ഏറ്റെടുത്തതോടെ 450cc പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ മോട്ടോർ സൈക്കിളിനെ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ എൻഫീൽഡ് തുടങ്ങിക്കഴിഞ്ഞു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ ഗെറില്ല 450 എന്ന് പേരിട്ടിരിക്കുന്ന പുറത്തിറങ്ങാൻ പോകുന്ന അവതാരത്തിൻ്റെ ആദ്യ ടീസർ പങ്കുവച്ചിരിക്കുകയാണ് എൻഫീൽഡിൻ്റെ മാതൃകമ്പനിയായ ഐഷർ മോട്ടോഴ്സ്. ഹിമാലയനെ അടിസ്ഥാനമാക്കിയുള്ള റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഇതെന്നാണ് വിവരം. 2024 ജൂലൈ 17 ബൈക്കിൻ്റെ ഔദ്യോഗിക അവതരണം ഉണ്ടാകും. ഈ വർഷത്തെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വലിയ ലോഞ്ച് ആയിരിക്കും ഗെറില്ല 450. ഹിമാലയൻ്റെ അതേ പ്ലാറ്റ്ഫോമിന് പുറമെ ഷേപ്പ 450cc എഞ്ചിൻ ആയിരിക്കും റോഡ്സ്റ്റർ ബൈക്കിന് തുടിപ്പേകാൻ പോവുക. ഈ ഒരു 452cc സിംഗിൾ സിലിണ്ടർ DOHC 4V ലിക്വിഡ് കൂൾഡ് എഞ്ചിന് 8000 RPMൽ 39 BHP പവറും 5500 RPMൽ 40 NM ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടാകും. ഹിമാലയനെ പോലെ ഗെറില്ലയിലും സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള അതേ 6-സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും ഉണ്ടാവുക. റോഡ്സ്റ്റാർ മോട്ടോർ സൈക്കിൾ ആയതിനാൽ തന്നെ ഗിയറിങ്ങിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ റൈഡ് ബൈ വയർ ടെക്കും ഈ ഒരു എഞ്ചിന് ലഭിച്ചേക്കും. ഓഫ് റോഡ് മോഡലായ ഹിമാലയനേക്കാൾ കുറഞ്ഞ സീറ്റ് ഹൈറ്റും കുറഞ്ഞ സസ്പെൻഷൻ ട്രാവലും ഗ്രൗണ്ട് ക്ലിയറൻസും ഉള്ള ഗെറില്ല കൂടുതൽ ഒതുക്കമുള്ള മോഡലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. RSU ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ, ചെറിയ 17-ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയാണ് ഹിമാലയനിൽ നിന്നും ഗെറില്ലയെ വേറിട്ട് നിർത്തുന്ന മറ്റ് ഘടകങ്ങൾ. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ ഓഫ് റോഡ് റെഡി ഡ്യുവൽ സ്പോർട്ട് പാറ്റേൺ ടയറുകൾക്ക് പകരം കൂടുതൽ പ്രായോഗികമായ ട്യൂബ്ലെസ് സ്ട്രീറ്റ് ഓറിയൻറ്റഡ് ടയറുകളായിരിക്കും ഗെറില്ലയിൽ റോയൽ എൻഫീൽഡ് നൽകുക. ടാങ്ക് ബ്രേസുകൾ, സൈഡ് ലഗേജ് മൗണ്ടുകൾ, റിയർ ലഗേജ് പ്രൊവിഷനുകൾ, ഫിക്സ്ഡ് ഹെഡ്ലൈറ്റ് മൗണ്ടുകൾ എന്നിവ ഇല്ലാതാകുന്നതോടെ ബൈക്കിൻ്റെ ഭാരവും ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഡ്വഞ്ചർ ടൂറിനേക്കാൾ ഭാരം കുറവായതിനാൽ തന്നെ റോഡ്സ്റ്റർ പതിപ്പിന് കൂടുതൽ മികച്ച പെർഫോമൻസും ഇന്ധനക്ഷമതയും ഹാൻഡ്ലിങ്ങും ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്യുവൽ ടാങ്കും ഹിമാലയനേക്കാൾ ചെറുതായിരിക്കും. മറ്റ് ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ റോയൽ എൻഫീൽഡ് ഗെറില്ല 450 റോഡ്സ്റ്റാറിന് പൂർണ്ണ LED ലൈറ്റിംഗ്, ബ്ലൂടൂത്തോടുകൂടിയ TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, സ്മാർട്ട് ഫോൺ ആപ്പ് സപ്പോർട്ട്, മ്യൂസിക് കൺട്രോൾ, ഗൂഗിൾ മാപ്സ് വഴിയുള്ള നാവിഗേഷൻ, അഡ്വാൻസ്ഡ് മെട്രിക്സ് എന്നീ സവിശേഷതകളെല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി വില നിർണയത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.5 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയായിരിക്കും ഇതിന് പ്രതീക്ഷിക്കേണ്ടി വരിക. ഇന്ത്യൻ വിപണിയിലെ sub-500cc സെഗ്മെൻറ്റിൽ ട്രയം സ്പീഡ് 400, ഹാലി ഡേവിഡ്സൺ X440, ഹീറോ മാവറിക് 440, SD റോഡ്സ്റ്റർ, TVS അപാഷേ RTR 310, BMW G310R, KTM 390 ഡ്യൂക്ക് എന്നീ വമ്പൻ മോഡലുകളുമായിട്ടായിരിക്കും വരാനിരിക്കുന്ന റോയൽ എൻഫീൽഡ് ഗെറില്ല 450 റോഡ്സ്റ്ററിൻ്റെ പ്രധാന മത്സരം. എന്തായാലും കാത്തിരുന്നു കാണാം. ഗെറില്ലയിലൂടെ റോയൽ എൻഫീൽഡ് ഷോറൂമുകളിലേക്ക് വീണ്ടും ആളുകൾ ഇരച്ചെത്തുമോ എന്ന്.